വൈറസിന്റെ വ്യാപനം തടയാൻ ഹാൻഡ് വാഷുകളും സാനിറ്റൈസേഴ്സുകളും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഇതിലേതാണ് ഏറ്റവും നല്ലത്? നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അതാത് സമയത്ത് നിങ്ങളുടെ മുമ്പിൽ എത്തുകയുള്ളൂ. നമുക്കൊക്കെ ഹാൻഡ് വാഷുകളെക്കാളും കൂടുതൽ ഇഷ്ടം സാനിറ്റൈസറുകളായിരിക്കും അല്ലേ? കാരണം അത് കൊണ്ടുപോകാൻ എളുപ്പമാണ്, പോക്കറ്റിൽ വെക്കാം, കീ ചെയിൻ ആയിട്ട് കൊണ്ടുപോകാം. കൊറോണ കാലത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിഞ്ഞത് ഒരുപക്ഷെ സാനിറ്റൈസറുകളായിരിക്കും. CDC യുടെ നിർദ്ദേശം അനുസരിച്ച് സാനിറ്റൈസേഴ്സിനേക്കാൾ എന്തുകൊണ്ട് ഫലപ്രദം ഹാൻഡ് വാഷുകളാണ്. സാനിറ്റൈസേഴ്സും അതുപോലെ തന്നെ ഹാൻഡ് വാഷുകളും വൈറസുകളെയും ബാക്ടീരിയകളെയും നശിപ്പിക്കുന്നുണ്ട്. പക്ഷേ എല്ലാത്തരം ബാക്ടീരിയകൾക്കും ഫലപ്രദമല്ല സാനിറ്റൈസേഴ്സ് എന്ന് പറയുന്നത്. അവ ചില പ്രത്യേക ഇനം ബാക്ടീരിയ അല്ലെങ്കിൽ വൈറസുകളെ മാത്രമാണ് നശിപ്പിക്കുന്നത്. സാനിറ്റൈസറുകൾ സെലക്ട് ചെയ്യുമ്പോഴും 60 മുതൽ 70% വരെ ആൽക്കഹോൾ കണ്ടന്റുകൾ ഉള്ള സാനിറ്റൈസറുകൾ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അവയ്ക്കാണ് അണുവിമുക്തമാക്കാനുള്ള ശേഷി ഫലപ്രദമായിട്ടുണ്ടാവുക. പക്ഷേ വീണ്ടും ആവർത്തിക്കുന്നു, സാനിറ്റൈസറുകൾ എല്ലാ ബാക്ടീരിയകൾക്കും വൈറസുകൾക്കും ഒരുപോലെ ഫലപ്രദമാകണം എന്നില്ല. ഇനി നമ്മുടെ കൈകളിൽ അഴുക്ക് അല്ലെങ്കിൽ ഗ്രീസ് പോലെ എന്തെങ്കിലും പറ്റിപ്പിടിച്ചിരിപ്പുണ്ട് എന്ന് കരുതുക. ആ സമയത്തും ഈ പറഞ്ഞ സാനിറ്റൈസറുകൾ ഫലപ്രദമല്ല. അതുകൊണ്ട് തന്നെ സാനിറ്റൈസറുകൾ ഒരിക്കലും നമുക്ക് ഹാൻഡ് വാഷിങ്ങിന് പകരം വെക്കാനാവില്ല. ഇതിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വസ്തുത, ഹാൻഡ് വാഷുകളുടെ പ്രവർത്തനവും സാനിറ്റൈസേഴ്സിന്റെ പ്രവർത്തനവും രണ്ടും രണ്ടാണ്. എന്താണ് ഹാൻഡ് വാഷിന്റെ പ്രവർത്തനമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ വൈറസുകളെ അത് ഒഴുക്കിക്കളയുകയാണ് ചെയ്യുന്നത്. അതേസമയം സാനിറ്റൈസറുകൾ ഇത്തരത്തിലുള്ള വൈറസുകളെ അല്ലെങ്കിൽ ബാക്ടീരിയകളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് സാനിറ്റൈസറുകൾ എല്ലാത്തരം അണുക്കൾക്കും ഫലപ്രദമാകാത്തത്. എന്നിരുന്നാലും ഹാൻഡ് വാഷുകൾക്കൊപ്പം തന്നെ സാനിറ്റൈസറുകളും ഈ കാലത്ത് നമുക്ക് ആവശ്യമാണ്. കാരണം ചില സാഹചര്യങ്ങൾ നമുക്ക് വെള്ളം ലഭ്യമാകണമെന്നില്ല, ഹാൻഡ് വാഷുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന സാഹചര്യമാകണമെന്നില്ല. അത്തരത്തിലുള്ള സാഹചര്യത്തിൽ ഒരു പരിധിവരെ നമുക്കൊരു സേഫ്റ്റി നൽകുന്നത് സാനിറ്റൈസറുകളാണ്. ഹാൻഡ് വാഷുകളാണെങ്കിലും സാനിറ്റൈസറുകളാണെങ്കിലും അതിൻ്റെ ശരിയായ രീതി തന്നെ നമ്മൾ പിന്തുടരാൻ ശ്രദ്ധിക്കുക. ഹാൻഡ് വാഷ് ചെയ്യുന്ന രീതിയൊന്നും ആവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും ഏറ്റവും നല്ല രീതിയിൽ തന്നെ അത് പൊതുജനങ്ങളിലോട്ടത് എത്തിച്ചിട്ടുണ്ട്. സാനിറ്റൈസറുകൾ ഉപയോഗിക്കുമ്പോൾ ഇതുപോലെ തന്നെ കൈകളുടെ എല്ലാ വശങ്ങളിലും എത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ ഒരു ഈർപ്പമയം നഷ്ടമാകുന്നത് വരെ അത് റബ്ബ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സാനിറ്റൈസേഴ്സിനെ പലരും ഹാൻഡ് വാഷുകൾക്ക് പകരമായി കരുതുന്നു. ഈ ഒരു പ്രവണത ഒഴിവാക്കുക എന്നത് മാത്രമാണ് നമ്മുടെ ഈ ചെറിയ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. വീണ്ടും അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് കാണാം.